നമസ്കാരം കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ചന്തത്തിൽ വരിവരിയായി നീന്തി തുടിക്കുന്ന താറാവുകൾ ഒരു കുട്ടനാടൻ ചന്തമാണ് പക്ഷിപ്പനിയോ കോളറയോ എന്തുതന്നെ വന്ന് ഉഴുതുമറിച്ചാലും മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല താറാവുകളുടെ സംഖ്യ അത്രയ്ക്കുണ്ട് കേരളീയർക്ക് താറാവുകളോടുള്ള മോഹം താറാവുകൾക്ക് വിരിഞ്ഞിറങ്ങാൻ ഒരു ഈറ്റില്ലം കേരളത്തിലുണ്ട് പത്തനംതിട്ട ചാത്തങ്കരിയിലെ വാഴക്കൂട്ടത്തിൽ നേഴ്സറി താറാവിൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന വാഴക്കൂട്ടത്തിൽ നേഴ്സറിയിൽ നിന്നും കുട്ടനാടൻ വയലേലകളിലേക്ക് കാണാം ബിജു വർഗീസിൻ്റെ താറാവ് കാഴ്ചകൾ ഹരിതം സുന്ദരം കണ്ണെത്തും ദൂരെ നെല്ലിടകൾ കണ്ണെത്താ ദൂരെ വയലേലകൾ അപ്പർ കുട്ടനാടിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ ആ വയലേലകളിൽ നീർതെറ്റി നീരാടിക്കളിക്കുന്ന താറാവുകൾ കൂടി ചേർന്നാൽ ആ അഴക് പൊന്നുംകുടത്തിന് പൊട്ടുപോലെയാകും അപ്പർ കുട്ടനാടിലൂടെ ഹരിതസുന്ദരം യാത്ര ചെയ്തു ഓരോ വളവ് തിരിയുമ്പോഴും വയലേലകളിൽ താറാവുകളുണ്ട് പുലരി പിറക്കുന്നതോടെ അവരുടെ രസകേളികൾ ആരംഭിക്കുകയാണ് ഉത്സവ ചാതുരിയാണ് എവിടെയും നോട്ടക്കാർ വിവിധ പ്രായത്തിലുള്ള താറാവിൻ കുഞ്ഞുങ്ങളെ കളത്തിലിറക്കിയിരിക്കുന്നു കേരളത്തിൻ്റെ സമ്പത്താണ് താറാവുകൾ ഇത്രയും രുചികരമായ മാംസവും മുട്ടയും നൽകുന്ന ജലപക്ഷികൾ വേറെ ഇല്ല തന്നെ പറ്റം പറ്റമായാണ് സഞ്ചാരം ഇണക്കമാണ് താറാവുകളുടെ ഐക്യദാർഢ്യം കേരളത്തിന് അതിൽ നിന്നും ഒത്തിരി പഠിക്കാനുണ്ട് ആർക്കും പേടിപ്പിക്കാനാവില്ല സംഘശക്തിയാണ് താറാവുകൾ ഒത്തൊരുമയുടെ ബലം അവർക്കുണ്ട് ശാന്തസ്വരൂപികൾ സമാധാനപ്രിയർ വയലേലകളിൽ ഉതിർന്നു വീഴുന്ന നെൽമണികൾ നത്തയ്ക്ക ഞണ്ട് എന്നിവയാണ് ഭക്ഷണം അതിനായി പോലും പൊതുസമൂഹത്തെ അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞണ്ടും നത്തയ്ക്കയും ഉതിർമണികളുമൊക്കെ കഴിച്ചു വളരുന്ന താറാവുകൾക്ക് ചില ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട് നല്ല കൊളസ്ട്രോളാണ് താറാവുകൾ മറ്റു പക്ഷികളെപ്പോലെ മുട്ടയിലോ ഇറച്ചിയിലോ ചീത്ത കൊളസ്ട്രോൾ തീരെയില്ല അതുകൊണ്ട് തന്നെ താറാവുകൾക്ക് വമ്പിച്ച ആരാധകരുണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞ രുചികരമായ ഇറച്ചിയും ഉത്തമമായ കൊളസ്ട്രോൾ ഉള്ള മുട്ടയും കുട്ടനാടാണ് താറാവുകളുടെ വിഹാരരംഗം അപ്പർ കുട്ടനാട്ടിൽ ഇപ്പോൾ അവരുടെ സംഖ്യ ഏറെയാണ് വയലേലകളിൽ താറാവുകളുടെ തേർവാഴ്ചയാണ് എങ്ങും പക്ഷിപ്പനിയുടെ കൊടുങ്കാറ്റ് വീശിയടിച്ചു കൊന്നത് ചില്ലറ താറാവുകളെ അല്ല കേരളത്തിൽ 150 ലക്ഷം കോഴികളും 9 ലക്ഷം താറാവുകളും ഉണ്ട് എന്നതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്ക് 9 ലക്ഷത്തിൽ പാതിയോളം താറാവുകളെ പക്ഷിപ്പനി കാലത്ത് ദയാവധത്തിന് വിധേയമാക്കേണ്ടി വന്നു എങ്കിലും താറാവുകളുടെ സംഖ്യ ഉയരുകയാണ് താറാവുകളുടെ സംഖ്യ ഇത്തരത്തിൽ ഉയരാൻ ഒരു കാരണം കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്ന താറാവുകളുടെ മറ്റൊരു ഈറ്റില്ലമാണ് അപ്പർ കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ ചാത്തങ്കരിയിൽ വാഴക്കൂട്ടത്തിൽ താറാവ് നേഴ്സറിക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് വാഴക്കൂട്ടത്തിൽ നേഴ്സറിയിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് കുട്ടനാട്ടുകാരൻ ബിജു വർഗീസാണ് വാഴക്കൂട്ടത്തിൽ നേഴ്സറിയുടെ സ്ഥാപകൻ 37 വർഷം പിന്നിടുന്നു വാഴക്കൂട്ടത്തിൽ നേഴ്സറി നേഴ്സറിയും ഹാച്ചറിയും ഉൾപ്പെട്ട ബിജു വർഗീസിന്റെ ശേഖരത്തിൽ എപ്പോഴും കുഞ്ഞു താറാവുകളും വലിയ താറാവുകളുമുണ്ട് താറാവുകൾ വിരിഞ്ഞിറങ്ങുന്നത് വാഴക്കൂട്ടത്തിൽ ഹാച്ചറിയിലാണ് 30 അടി വീതിയിലും 140 അടി നീളത്തിലും വ്യക്തമായ എല്ലാ സജ്ജീകരണങ്ങളും ഹാച്ചറിക്കായി ബിജു ഒരുക്കിയിരിക്കുന്നു 18 അടി ഉയരമാണ് ഹാച്ചറിക്കുള്ളത് ഒക്കെയും GI പൈപ്പുകളിൽ ഉയർന്ന് സ്ക്വയർ പൈപ്പുകളിൽ ഭദ്രമാക്കിയിരിക്കുന്നു ഹാച്ചറിയിൽ വെയിലകറ്റാൻ GI ഷീറ്റിന്റെ തണലുണ്ട് ഉഷ്ണവായുവും ഉച്ഛ്വാസവായുവുമൊക്കെ പുറത്തേക്കൊഴുകുവാൻ സജ്ജീകരണങ്ങൾ ഒന്നും രണ്ടുമല്ല 10 സെറ്ററുകളാണ് ബിജുവിന്റെ ഹാച്ചറിയിൽ പ്രവർത്തിക്കുന്നത് സെറ്ററുകളിലാണ് മുട്ട അടുക്കുക താറാവിൻ മുട്ട വിരിയാൻ 28 ദിവസം ആവശ്യമുണ്ട് 25 ദിവസം സെറ്ററുകളിലാണ് മുട്ട വിശ്രമിക്കുക താറാവ് വളർത്തൽ ഒരു ശൃംഖലയാണ് വിരിഞ്ഞിറങ്ങുന്ന
താറാവിൻ കുഞ്ഞുങ്ങൾ അയൽ സംസ്ഥാനത്തേക്കാണ് പോവുക. തിരുനെൽവേലിയിലെയും മധുരയിലെയും ഈറോഡിലെയും തഞ്ചാവൂരിലെയും ഒക്കെ അജ്ഞാതമായ പാടങ്ങളിലേക്ക്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ അവർ തീറ്റ തേടിക്കൊള്ളും. ഒരു മാസം പ്രായത്തിലുള്ള താറാവിൻ കുഞ്ഞുങ്ങൾ അവിടെ എത്തിയാൽ തുടർന്ന് രണ്ടു മാസം വളരുന്നതോടെ പൂവനെയും പിടയെയും തിരിച്ചറിയാമെന്ന പരുവത്തിലാകും. പൂവൻ താറാവുകൾ നേരെ കേരളത്തിലേക്ക് വന്ന് ഇറച്ചിയായി മാറും. പിടത്താറാവുകളാകട്ടെ പിന്നീട് മുട്ടയിടും കാലം വരെ അവിടുത്തെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടും. കൊത്തുമുട്ട കിട്ടിത്തുടങ്ങിയാൽ അത് വീണ്ടും കേരളത്തിലേക്കാണ് എത്തുക. വാഴക്കൂട്ടത്തിൽ ഹാച്ചറി പോലെയുള്ള ഇടങ്ങളിൽ അത് വിരിഞ്ഞിറങ്ങും. പേപ്പർ ട്രേകളിലാണ് കൊത്തുമുട്ടകൾ എത്തിക്കാറ്. 30 മുട്ടകൾ ഓരോ ട്രേകളിലും കൊള്ളും. അത് ഹാച്ചറിയിലെത്തിയാൽ പിന്നീട് ഫില്ലർ ട്രേകളിലേക്ക് മാറുകയായി. ഹാച്ചറികളിലെ സെറ്ററുകളിലാണ് ഫില്ലർ ട്രേകൾ വിശ്രമിക്കുക. ഒരു ഫില്ലർ ട്രേയിൽ 102 മുട്ടകൾ കൊള്ളും. അത്തരത്തിൽ 171 ഫില്ലർ ട്രേകൾ നിറയ്ക്കാവുന്നതാണ് ഒരു സെറ്റർ. അതായത് ഒരു സെറ്ററിൻ്റെ സംഭരണശേഷി 17,500 മുട്ടകളാണ്. 25 ദിവസം വരെ സെറ്ററുകളിലാണ് മുട്ട ഇരിക്കുക. സെറ്ററുകളിൽ ആർദ്രതയും താപനിലയുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിരിയൽ സജ്ജീകരണത്തിൻ്റെ പൂർണ്ണ ചുമതല മകൾ ബിൻഷയ്ക്കാണ്. ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വെഡ് ബൾബ്, ഡ്രൈ ബൾബ് തെർമോമീറ്ററുകളിൽ നിന്നാണ് താപനില അളക്കുക. സെറ്ററിൽ 99.9 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നതാണ് താപനില. ആർദ്രതയാവട്ടെ 85 നിലനിർത്തും. അടയിരിക്കുന്ന കോഴികൾ മുട്ട കൊത്തിത്തിരിക്കുന്നതുപോലെ താറാവിൻ മുട്ടയ്ക്കും തിരിക്കൽ ആവശ്യമുണ്ട്. ആർദ്രതയും താപനിലയും തുല്യമായി എല്ലായിടത്തും കിട്ടുവാൻ വേണ്ടിയാണ് ഈ തിരിക്കൽ. അതൊക്കെയും യന്ത്രസരസ്വതിയായ സെറ്റർ നോക്കിക്കൊള്ളും. മണിക്കൂറൊന്നിൽ അത് തിരിഞ്ഞ് കറങ്ങിക്കൊള്ളും. ഓരോ മണിക്കൂറിൻ്റെയും അന്ത്യത്തിലാണ് ഇത്തരം ചുറ്റിത്തിരിയൽ. മുട്ടകൾ ചുറ്റിത്തിരിയുന്നതോടെ ആർദ്രതയും താപനിലയുമൊക്കെ കൃത്യമായി മുട്ടകളിൽ ഏൽക്കും. വിരിയുന്ന ഭാഗം, അതായത് വിസ്തൃതമായ ഭാഗം മുകളിലേക്ക് വെച്ചാണ് ഫില്ലറുകളിൽ മുട്ടകൾ അടുക്കുക. 7 പക്കം മറ്റൊരു പരിശോധന കൂടിയുണ്ട്. മുട്ടകൾ പുറത്തിറക്കി കാൻഡ്ലിംഗ് എന്ന സംവിധാനത്തിലൂടെ കടത്തിവിടും. മുട്ടകൾ പൂർണ്ണമായും വിരിയാൻ യോഗ്യമാണോ എന്നറിയിക്കുന്ന പരിശോധനയാണ്. വൈദ്യുതി ബൾബിൻ്റെ പ്രകാശം മുട്ടയിലൂടെ കടന്നു പോകുമ്പോൾ സുതാര്യമാണ് അതെങ്കിൽ വിരിയത്ത മുട്ടകളാണ് അതെന്ന് അനുമാനിക്കാം. അതൊക്കെ അപ്പോൾ തന്നെ മാറ്റിവെക്കും. വളരുന്ന ഭ്രൂണം ഉള്ളിലുണ്ടെങ്കിൽ മുട്ടയുടെ ഒരു ഭാഗം പ്രകാശം കടത്തിവിടില്ല. അത്തരം മുട്ടകളെ വിരിയാൻ സജ്ജമായ മുട്ടകളായി കണക്കാക്കി വീണ്ടും സെറ്ററിലെടുക്കും. 26 പക്കം രാവിലെയാണ് മുട്ടകൾ ഹാച്ചറിലേക്ക് മാറ്റുക. ഹാച്ചറിൽ താപനില അല്പം കുറയും. 98 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് താപനില മാറും. സെറ്ററിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായി താപനിലയും ആർദ്രതയുമൊക്കെ ഹാച്ചറിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 28 പക്കം തന്നെ താറാവിൻ മുട്ട വിരിയും. തോടുകൾ ഇരുവശത്തേക്കും പകുത്ത് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുകയായി. എങ്കിലും ഹാച്ചറിനുള്ളിൽ നിന്ന് അവർ പുറം ലോകം കാണുന്നത് 29 ദിവസം രാവിലെയാണ്. പുറത്തിറങ്ങുന്ന താറാവിൻ കുഞ്ഞുങ്ങൾ ഉത്സവ പ്രകർഷത്തോടെയാണ് പ്രകൃതിയെ കാണുക. അതൊക്കെയും കണ്ടു നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതിയുമാണ്. പുറത്തിറങ്ങുന്ന താറാവിൻ കുഞ്ഞുങ്ങൾ സ്വർണം പോലെയാണ്. ഒരു നിമിഷം അത് ഹാച്ചറിയിൽ വിശ്രമിക്കാൻ ആരും സമ്മതിക്കില്ല. അത്രയ്ക്കുണ്ട് താറാവിൻ കുഞ്ഞുങ്ങളോടുള്ള അഭിനിവേശം. അപ്പോൾ തന്നെ അത് വളർത്തുകാർ കൊണ്ടുപോവുകയാണ്. 30% പ്രാദേശിക വിൽപ്പന ബിജു നടത്തുന്നുണ്ട്. ബാക്കിയുള്ളവ പൂർണ്ണമായും തമിഴ്നാട്ടിലേക്കാണ് എത്തുക. ഈറോഡിലെയും തിരുനെൽവേലിയിലെയും മധുരയിലെയുമൊക്കെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലേക്ക് അവരെ ഇറക്കിവിടും. അതൊക്കെ കൊണ്ടുപോകാനും തിരിച്ച് കൊത്തുമുട്ടയും പൂവൻ താറാവിനെ കൊണ്ടുവരാനും ഒക്കെ ഏജന്റുമാരുണ്ട്. അത്രയ്ക്കും വിപുലമാണ് താറാവ് വളർത്തൽ ശൃംഖല. കേരളത്തിലെ താറാവുകളുടെ തമ്പുരാൻ ശ്രീ ബിജു വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ബിജു. നമസ്കാരം ബിജു. ഇപ്പോൾ പക്ഷിപ്പനിയൊക്കെ വന്ന് ഇപ്പോൾ 2-3 പക്ഷിപ്പനി വന്ന് ആകെ തകർന്നടിഞ്ഞൊരു മേഖലയെന്നാണ് കേരളം പൊതുവെ താറാവ് മേഖലയെ വിലയിരുത്തുന്നത്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച അതല്ല. എല്ലാ വയലുകളിലും താറാവുണ്ട്. ബിജു വർഗീസിന് തന്നെ ധാരാളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നു. ഈ രംഗം രക്ഷപ്പെട്ടോ? ഈ ഇതൊരു കാർഷിക മേഖലയായതുകൊണ്ട് തിരിച്ചത് വരും. ഇത് മനുഷ്യന് എന്തെങ്കിലും ജോലി വേണ്ടേ? ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു വരുമാനം. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം ജോലി നഷ്ടപ്പെടുന്നതുകൊണ്ട് പുതിയ പുതിയ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നു. തൊഴിൽ തേടി ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ ഇറങ്ങുന്നു. അതുകൊണ്ട് വീണ്ടും ഈ വിപണി നല്ല രീതിയിൽ വരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരു 109 കോഴികളുണ്ട്. എന്നാൽ താറാവുകൾ വെറും 9 മാത്രമാണ്. പക്ഷേ എന്തൊക്കെ വന്നിട്ടും താറാവുകളിങ്ങനെ ആ ഒരു മേഖല ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഇതൊരു വരുമാനമുള്ളൊരു മാർഗ്ഗമാണ്.
പിന്നെ ഇത് ഇത് കുട്ടനാടിലെ ഇത് ഇതിന് താറാവുകൾക്ക് തീറ്റി എന്ന് പറഞ്ഞാൽ കൈത്തീറ്റി അങ്ങനെ കൊടുക്കാറില്ല. ഇത് പാടശേഖരങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് തീറ്റി എടുക്കുന്നത്. അപ്പം ഈ തീറ്റി ചിലവ് കുറവാണ്, അതുകൊണ്ടാണ് ഈ കോഴിയെക്കാട്ടിലും ഒന്നുകൂടെ മികച്ചതായിട്ട് താറാവ് നിൽക്കുന്നത്. പക്ഷേ ബിജു ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നെങ്കിലും ബിജുവിൻ്റെ തന്നെ താറാവുകൾ പലതും വളരുന്നത് തിരുനെൽവേലിയിലും മധുരയിലും ഈറോഡിലുമൊക്കെയാണ്. അപ്പോൾ കേരളത്തിൽ ഇതിനൊരു ലാവണമില്ലേ? കേരളത്തിലെ നമുക്കൊരു ഒരു തീറ്റി കിട്ടുന്ന ഒരു സീസൺ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുട്ടനാട്ടിലെ കൊയ്ത്തിൻ്റെ സീസണാണ്, ആ സീസണിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ താറാവിന് തീറ്റി കിട്ടത്തുള്ളൂ. തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു സ്ഥലത്തില്ലെങ്കിൽ ഇപ്പം തഞ്ചാവൂർ തീറ്റി കൊണ്ട് കഴിയുമ്പോൾ മധുരയാവും, മധുരയാവുമ്പോൾ നാർഗോവില്ലാവും, അങ്ങനെ മാറി മാറി തീറ്റി കിട്ടാനുള്ള സൗകര്യം തമിഴ്നാടിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ തഞ്ചാവൂരോ തമിഴ്നാട്ടിലോ വയലില്ലെങ്കിൽ കേരളത്തിൽ താറാവുകളില്ല എന്നർത്ഥം? എന്നൊന്നുമല്ല, നമ്മളിവിടെ കുട്ടനാട്ടിൽ വയലുകളുണ്ടല്ലോ. വയൽ ഏതായാലും കൃഷി ഏതായാലും നശിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിർത്താൻ പോകുന്നില്ല. കൃഷി ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. താറാവുകളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ചാരത്താറാവുകളും ചെമ്പല്ലി താറാവുകളുമാണ്, അസൽ കുട്ടനാടൻ താറാവുകൾ. കുട്ടനാട്ടിലെ കർഷകർ തന്നെയാണ് ചാരയെന്നും ചെമ്പല്ലിയുമെന്നും അവർക്ക് പേരിട്ടത്. കേട്ടാൽ ഇഴജന്തുക്കൾ എന്നേ തോന്നും, എങ്കിലും ലോകപ്രശസ്തരായ താറാവുകളാണ് ചാരയും ചെമ്പല്ലിയും. ചാരത്താറാവിന് ഏഴഴകാണ്, ചെമ്പല്ലിയും അഴകിൽ പിന്നോട്ടല്ല. ചെമ്പല്ലിയുടെ കഴുത്തിൽ നേർത്ത കാക്കി നിറമുണ്ട്, ചിറകിൽ പുള്ളികൾ കുറവാണ്, ഓറഞ്ച് നിറത്തിലുള്ള ചുണ്ടുകളും കാലുകളും. ചിറകിൽ ഇടവിട്ടായി നേർത്ത പുള്ളികളേ ഉള്ളൂ. ചാരയെ അപേക്ഷിച്ച് ഭാരം അല്പം കുറയും ചെമ്പല്ലി താറാവുകൾക്ക്. ചാരത്താറാവുകളെ പെട്ടെന്ന് തിരിച്ചറിയും. ചിറകരികുകളിൽ കൂടുതൽ പുള്ളിയുള്ള താറാവുകളാണ് ചാരത്താറാവുകൾ. കൊക്കിൽ ഇരുണ്ട പച്ചയും ഓറഞ്ചും കലർന്ന വർണ്ണം. ചെമ്പല്ലിയേക്കാൾ വലിപ്പം കൂടുതലുണ്ട്. നെഞ്ചിലെ തൂവലുകൾ കടും തവിട്ടു വർണ്ണരാജികൾ ചേർന്നതാണ്. കരിങ്കണ്ണുമായി നിൽക്കുന്ന ചാരത്താറാവുകൾ ആരെയും ആകർഷിക്കും. മുട്ടയിട്ട് തീരുന്ന ചാരത്താറാവുകളും ചെമ്പല്ലി താറാവുകളും വീണ്ടും ഇറച്ചിയായി മാറുകയാണ്. എങ്കിലും വിശേഷാവസരങ്ങളിലും പെരുന്നാളുകളിലുമൊക്കെ 3 മുതൽ 4 മാസം വരെ പ്രായമായ പൂവൻ താറാവുകളെയാണ് ഉപയോഗിക്കുക. കേരളത്തിൽ പിറന്ന് തമിഴ്നാട്ടിൽ വളർന്ന് വീണ്ടും കേരളത്തിലെത്തിയാൽ അവർക്ക് ഡിമാൻഡ് ഏറെ. താറാവൊന്നിന് 200 മുതൽ 400 രൂപ വരെ വിലയുണ്ട്. ചില്ലിത്താറാവായും താറാവ് സ്റ്റൂവായും താറാവ് ഇറച്ചിക്കറിയുമായൊക്കെ അവർ മാറിക്കളയും. താറാവ് പ്രേമികളുടെ ഹരമാണ് താറാവ് ഇറച്ചി. ഇറച്ചിക്കായി പ്രത്യേക താറാവുകളും ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തിയിട്ടുണ്ട്. വിയറ്റ്നാം താറാവുകളായ വിഗോവ. ശുഭ്രശോഭയുള്ള തൂവലുകളുമായി വിഗോവ നീന്തിയാൽ അരയന്ന സൗന്ദര്യം ആണെന്നേ തോന്നൂ. കടികട്ടി ചുണ്ടുകളും കടികട്ടി കാലുകളുമാണ് വിഗോവയ്ക്ക്. എല്ലാം കടുത്ത ഓറഞ്ച് നിറം, കറുത്ത പളുങ്ക് നിറമാണ് കണ്ണുകൾക്ക്. അത് മുന്തിരിപ്പഴം പോലെ കൃഷ്ണമണിക്കുള്ളിൽ ഒതുങ്ങും. വിയറ്റ്നാംകാരാണ് വിഗോവ സൂപ്പർ എന്ന ഈ ഇനത്തെ സൃഷ്ടിച്ചത്. മികച്ച താറാവുകൾക്ക് മികച്ച തീറ്റ തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് ബിജു വർഗീസിന്. അരിയും കോഴിത്തീറ്റയും മീൻപൊടിയുമൊക്കെ ചേർന്നതാണ് താറാവുകളുടെ തീറ്റ. കൂട്ടത്തിൽ സ്റ്റാർട്ടർ എന്ന കോഴിത്തീറ്റയും ചേരും. ദിവസവും 160 ഗ്രാം തീറ്റ ഒരു താറാവിന് ആവശ്യമുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ നിന്നും പാഴായിപ്പോയ നെല്ലുണ്ടെങ്കിൽ അത് താറാവുകൾക്ക് ഏറെ കൂട്ടാവും. ബിജു, ഇപ്പം ഒരാൾ വന്ന് ഇപ്പം ഈ ജലാശയങ്ങളുള്ള മേഖലകളിലാണ് താറാവുകളെ വളർത്താൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ അത്തരം ഒരു മേഖലയിൽ ഒരാൾ വന്ന് ഇതിൽ നിക്ഷേപിച്ചാൽ അവർക്ക് ഉറപ്പായിട്ട് മുതൽമുടക്ക് തിരിച്ചു കിട്ടും? താറാവിനെ സംബന്ധിച്ച് തീറ്റ ചിലവാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഒരു 160 ഗ്രാം തീറ്റ ഒരു താറാവ് ഒരു ദിവസം കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 രൂപ 50 പൈസ നമുക്ക് മുടക്ക് വരുന്നുള്ളൂ ഒരു മുട്ടത്താറാവിന്. അപ്പോൾ ഒരു മുട്ട ഇപ്പം വിറ്റാലെ ഒരു വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 7 രൂപ 8 രൂപ 9 രൂപ 10 രൂപ വരെ ഒരു മുട്ട കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നഷ്ടമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ താറാവിറച്ചി കുറച്ചുകൂടെ സ്വീകാര്യമാണ്, കാരണം പ്രത്യേകിച്ച് ഈസ്റ്റർ കാലത്തൊക്കെ ഈ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ഈ താറാവ് കർഷകർ പതിപ്പിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. താറാവിൻ്റെ ഇറച്ചി വളരെ പ്രിയമാണ്, ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ഡ്രസ്സ് ചെയ്ത് നേരത്തെയൊക്കെ താറാവിൻ്റെ ഇറച്ചി ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയാക്കി കിട്ടുക എന്നുള്ളതായിരുന്നു. ഇപ്പം എല്ലായിടത്തും ആലപ്പുഴ തൊട്ട് ചങ്ങനാശ്ശേരി റോഡുകളിലെല്ലാം ഇതിപ്പം എല്ലാ കോൾഡ് സ്റ്റോറേജിലും താറാവ് ഇപ്പം ഡ്രസ്സ് ചെയ്ത് ലൂലു മാൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കടകളിൽ പോലും ഡ്രസ്സ് ചെയ്ത് ഇപ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് താറാവിന് ആൾക്കാർക്ക് വളരെ പ്രിയവുമാണ്. ഇപ്പോൾ ചാര താറാവുണ്ട്, ചെമ്പല്ലി താറാവുണ്ട്, വിഗോവ താറാവുണ്ട്. മുമ്പ് കാക്കിക്കാമ്പലുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം ഇല്ലാതായി. ഇതിൽ ഏറ്റവും മനസ്സുകൊണ്ട് ബിജു ഇഷ്ടപ്പെടുന്ന താറാവ് കുട്ടനാടൻ താറാവ്, ചാര ചെമ്പല്ലി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഈ കണ്ടു കേട്ട് വളരുന്ന ഒരു താറാവാണ്. അത് നമ്മുടെ നാട്ടിലുള്ള താറാവാണ്, രോഗപ്രതിരോധ ശക്തി ഉള്ള താറാവാണ്. മുട്ട ഉൽപ്പാദനത്തിലും മികച്ചു നിൽക്കുന്നത് ചാര ചെമ്പല്ലിയാണ്.
ഹാച്ചറിയാവുമ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണം. താറാവുകൾ വിരിഞ്ഞിറങ്ങി 13-ാം പക്കം നീരിലെത്തുന്നതിന് മുമ്പാണ് കർഷകരിലേക്ക് എത്തുക. അക്കാര്യത്തിൽ ചെറുവീഴ്ച പോലും പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രതിരോധ മരുന്നുകളും ചെയ്തിട്ടാണ് താറാവിൻ കുഞ്ഞുങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുക. ആദ്യ 28-ാം ദിവസം താറാവുകൾക്ക് പാസ്റ്ററുള്ള രോഗത്തിനെതിരെ കുത്തിവയ്പ്പുണ്ട്. തുടർന്ന് 45-ാം പക്കം ഡക് പ്ലേഗ് എന്ന രോഗത്തിനെതിരെ കുത്തിവയ്പ്പ്. രണ്ടും മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് നൽകുക. ഓരോ കുത്തിവയ്പ്പിനും ബൂസ്റ്റർ മരുന്നുകൾ 2 മാസത്തിനുള്ളിൽ നൽകണം. തുടർന്ന് 6-ാം മാസം വീതം എപ്പോഴും വാക്സിൻ നൽകുക എന്നതാണ് രീതി. താറാവുകളുടെ വളർച്ചയിലും പ്രതിരോധ മരുന്നുകളിലും ഹാച്ചറിയുടെ സൂക്ഷ്മ സാങ്കേതികതകളിലുമൊക്കെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടമുണ്ട്. ഡോക്ടർ റൂൺ മറിയം മത്തായി അക്കാര്യങ്ങൾ വിശദീകരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിലെ ഏകദേശം 1000-ത്തോളം കർഷകരുടെ ഉപജീവന മാർഗമാണ് താറാവ് കൃഷി. വാഴക്കൂട്ടത്തിൽ ഡക് നഴ്സറിയുടെ ഉടമസ്ഥനായ ശ്രീ ബിജു വർഗീസ് ഏകദേശം 37 വർഷമായി താറാവ് കൃഷി നടത്തിക്കൊണ്ടുവരികയും ഏറ്റവും മികച്ച താറാവ് കർഷകനായിട്ട് ഇപ്പോൾ നിലനിന്ന് പോവുകയും ചെയ്യുകയാണ്. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ജനകീയാസൂത്രണ പദ്ധതികളുടെയും എല്ലാ താറാവ് സപ്ലൈയും ശ്രീ ബിജു വർഗീസാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ശ്രീ ബിജു വർഗീസിൻ്റെ ഈ ഹാച്ചറി ഞങ്ങളെല്ലാ ആഴ്ചയിലും വന്ന് പരിശോധിച്ച് അതിൻ്റെ വേണ്ട സാങ്കേതിക എല്ലാ നിർദ്ദേശങ്ങളും മൃഗസംരക്ഷണ വകുപ്പ് വഴി നൽകാറുള്ളതാണ്. ഹാച്ചർ, സെച്ചർ, അതിൻ്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ആ വക കാര്യങ്ങളുടെ എല്ലാ ഉറിയിപ്പുകളും ബിജു വർഗീസിന് വേണ്ട രീതിയിൽ നമ്മൾ നടത്തി കൊടുക്കാറുണ്ട്. അപ്പർ കുട്ടനാട് മേഖലകളിൽ താറാവുകൾക്ക് പലതരം രോഗങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ 2 രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. 1 ഡക് പാസ്റ്ററെല്ല, 2-ാമത്തേത് ഡക് പ്ലേഗ്. 28-ാമത്തെ ദിവസത്തിലാണ് ഡക് പാസ്റ്ററെല്ലയുടെ വാക്സിനേഷൻ നമ്മൾ നൽകുന്നത്. 45 മുതൽ 48 വരെയുള്ള ദിവസങ്ങളിൽ ഡക് പ്ലേഗിൻ്റെ വാക്സിനും നമ്മൾ നൽകാറുണ്ട്. ഇത് രണ്ടും പെരിങ്ങര മൃഗാശുപത്രി വഴി ബിജു വർഗീസ് വാഴക്കൂട്ടത്തിലെ താറാവുകൾക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് നൽകി പോകുന്നതാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പോലെ വളരുന്തോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്യുന്നതാണ് താറാവ് വളർത്തൽ രംഗം. എത്ര പിളർന്നാലും അത് വളർന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള തെളിവാണ് ഈ കുട്ടനാടൻ പാടങ്ങൾ. ഒരർത്ഥത്തിൽ മലയാണ്മയുടെ ചാരുതയാണ് ഈ കാണുന്നത്. അത് അനശ്വരമാകാൻ കർഷകർ പ്രാർത്ഥിക്കുന്നുണ്ട്. കേരളവും താറാവ് കർഷകർ, പ്രത്യേകിച്ചും ഗവൺമെൻറ്റൊക്കെ അവരുമായി പല യോഗങ്ങളൊക്കെ വിളിക്കുമ്പോഴേ താറാവ് കർഷകർ പൊതുവെ അസ്വസ്ഥരാണ്. അതിൻ്റെ കാരണം എന്താ? ഒന്നാമത് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു. മറ്റൊരു കൃഷിയെ പോലല്ല, ഒരു പ്രളയത്തിൽ പശു പോയാൾക്ക് അവർക്കൊരു 35,000-40,000 രൂപ വരെ കിട്ടി. പക്ഷെ ഒരു താറാവ് കർഷകനെ സംബന്ധിച്ച് കിട്ടിയത് ഒരു 5,000 രൂപ. 10,000 താറാവ് വെള്ളത്തിൽ ഒഴുകി പോയിട്ട് ഒരു കർഷകന് കിട്ടിയത് 5,000 രൂപ. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ നഷ്ടങ്ങൾ വരുമ്പോൾ ഒന്നും ഈ കർഷകരെ വേണ്ടത്ര സഹായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്രയും ഒരു രോഷമായൊരു പ്രകടനം ഉണ്ടാകുന്നത്. ബിജു വർഗീസിന് താറാവ് കർഷകരുടെ സംഘടനയുടെ അവരൊരു അംഗമാണെന്ന് മാത്രം, അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരാൾ മാത്രം. എന്നാൽ ഇത്രയും വലിയൊരു നഴ്സറിയൊക്കെ ഉള്ള ഒരാൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പ്രസിഡൻ്റ് ആവേണ്ടല്ലേ? അതൊന്നും അതിനുള്ള സമയങ്ങളില്ല. നഴ്സറി ഒരു ഹാച്ചറി എന്ന് പറയുമ്പോൾ ഒരു ഐ സി യൂണിറ്റ് മാതിരി 24 മണിക്കൂറും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ജോലിയാണ് ഈ ഹാച്ചറി എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ള സംഘടനകൾ ഒരു കാര്യത്തിനും അങ്ങനെ പോകാറില്ല. ഈ ഹാച്ചറിയൊക്കെ നടത്തുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഈ രംഗത്ത് താറാവിൻ്റെ രംഗത്ത് ഹാച്ചറി നടത്തുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഹാച്ചറി വളരെ വൃത്തിയായിട്ട് നോക്കുക. മോർട്ടാലിറ്റി, കുഞ്ഞുങ്ങൾ പോയാൽ അവർക്ക് കർഷകർക്ക് മോർട്ടാലിറ്റി ഇല്ലായിരിക്കണം. അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണം. നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണം. നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല മുട്ട സെലക്ട് ചെയ്ത് വെക്കുക, നല്ല മുട്ടകൾ വയ്ക്കുക, ആച്ചറി വൃത്തിയായിട്ട് നോക്കുക. അതിൻ്റെ ആച്ചറിയുടെ ആ ഒരു കുഞ്ഞ് പുറത്തോട്ട് പോയി നമ്മുടെ ജോലി കഴിയുന്നില്ല, അവരത് കൊണ്ടുപോയി അത് വളർത്തിയെടുത്ത് അവർക്ക് പ്രയോജനപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നുള്ളൂ പിന്നീട്. ഇപ്പോൾ ഇത്രയൊക്കെയായി ബിജുവിൻ്റെ ഒരു സ്വപ്നം എന്താ? ഇനി ഇതെങ്ങനെ ഏത് രീതിയിൽ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ വിപുലീകരിക്കണമെന്നാണ് ബിജു ആലോചിക്കുന്നത്? ഞാൻ ഇതിൻ്റെ ഇറച്ചിയുടെ വിപണനം കുറച്ചുകൂടെ ഒരു ലാർജ് സ്കെയിലിൽ, അതായത് താറാവ് ഇറച്ചി നല്ല രീതിയിൽ എല്ലായിടത്തും ആയിട്ട് സുലഭമായിട്ട് എത്തത്തക്ക രീതിയിലുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ആ രീതിയിലേക്കുള്ളൊരു പ്ലാന്റൊക്കെ ഉദ്ദേശിക്കുന്നു? പ്ലാന്റൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ കോസ്റ്റാണ്. പ്രോസസ്സിംഗ് യൂണിറ്റൊക്കെ തുടങ്ങണമെങ്കിൽ ഒത്തിരി പൈസ വേണം. അതിന് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സഹായം ഉണ്ടായി തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പ്ലാനിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആയിരം ജലപക്ഷികൾ വന്നു നിറഞ്ഞാലും താറാവിന് സമാനമായ പക്ഷികൾ ഇല്ല തന്നെ. താറാവിൽ അധ്വാനിക്കുന്നവർക്ക് തത്സമയം പ്രതിഫലം കിട്ടും. ബിജു വർഗീസ് അതിൻ്റെ നേർസാക്ഷിയും. നേരാം ഭാവുകങ്ങൾ.